ഈ കുസാറ്റിലെ അധ്യാപകർക്കെതിരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു. കുസാറ്റിലുണ്ടായ ദുരന്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അധ്യാപകരെ പ്രതികളാക്കാൻ, ഒരു മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് കേൾക്കുന്നു, എന്തായിരുന്നു അതിൻ്റെ ചെയ്ത വികാരം പറയൂ. എസ് കെ എൻ, കുസാറ്റ് ദുരന്തത്തിൽ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുരന്തത്തിന് ഇടവെക്കുന്ന ഇടപെടലുകൾ നടത്തിയെന്ന പേരിൽ അധ്യാപകർക്കെതിരെ, പ്രത്യേകിച്ച് മുൻ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള 3 അധ്യാപകർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ വിവരം കൃത്യമായി അറിയിക്കാതിരിക്കുക, വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അങ്ങനെ മനഃപൂർവ്വമായ ദുരന്തത്തിന് ഇവർ വഴിവെച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ രജിസ്ട്രാറുടെ ഓഫീസ് കത്ത് പോലീസിന് കൈമാറിയില്ല എന്നുള്ളൊരു വിവരം പോലീസിൻ്റെ കൈവശമുണ്ട്. രജിസ്ട്രാർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാകുമെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നുണ്ട്. നിലവിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ 304A പ്രകാരം 3 അധ്യാപകർ, അതിൽ മുൻ പ്രിൻസിപ്പൾ ഉൾപ്പെടെ 3 അധ്യാപകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 4 വിദ്യാർത്ഥികളും മരിക്കുകയും 64 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വലിയ ദുരന്തത്തിലാണ് ഇപ്പോൾ അധ്യാപകരെ പ്രതികളാക്കി റിപ്പോർട്ട് കേസെടുത്ത കാര്യം പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എസ് കെ എൻ. 24 5-ന്റെ വജ്രത്തിളക്കം.